ഹായ്, ഞങ്ങളിപ്പോ താഷ്കന്റ് നിന്ന് ഏകദേശം 50 കിലോമീറ്റർ മാറി പാർക്കൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ പോകുന്നതിന്റെ പറയൽ ഉദ്ദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഈ പാർക്കൻ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിൽ അവിടെ ഒരു വില്ലേജിൽ സോവിയറ്റ് യൂണിയന്റെ ടൈമിൽ ടോപ്പ് സീക്രട്ട് എന്താ വെപ്പൺ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സ്പേസ് റിസർച്ചിനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. ആ ഫെസിലിറ്റി കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2009 വരെ ഇത് പബ്ലിക്കിന് ഓപ്പൺ ആയിരുന്നില്ല. പക്ഷേ 2000 ഹെവിലി മിലിറ്ററൈസ്ഡ് ആയിരുന്നു, ആർക്കും കിടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 2009 തൊട്ടിട്ട് പബ്ലിക്കിന് അത് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു സോളാർ ഫർണസ് ആണ് കേട്ടോ. ഒരു ഒരു കോൺകേവ് വലിയൊരു ഒരു മിററാണ്. അപ്പോൾ അത് ലോകത്തിലാകെ 2 എണ്ണേ ഉള്ളൂ. അതെ, ഇത് ഏഷ്യയിലത്തെ ലാർജസ്റ്റ് ആണ്. ലോകത്തില് ഫ്രാൻസിലും ഉസ്ബെക്കിസ്ഥാനിലും മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ലാർജസ്റ്റ് ആണ് വേൾഡിലത്തെ കേട്ടോ. അപ്പൊ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ ഒരുപാട് മൗണ്ടൻസും, ഇതൊരു ടോട്ടലി വില്ലേജ് ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഇന്റീരിയർ ആണ്, നിറച്ച് എന്താ പറയാ ഒരു കൺട്രി സൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം താഷ്കന്റ് സിറ്റിയുടെ ഒരു ഹസിൽ ബസിൽ ഒന്നും ഇല്ലാണ്ട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട്. അപ്പൊ കൺട്രി സൈഡ് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതിന്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടെൻ പിൻ സ്റ്റോറീസ്. ഞങ്ങൾ താഷ്കന്റിനെ ഒരു കാറ് ഹയർ ചെയ്തിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ വിശേഷങ്ങൾ പറയാം. അതിന് മുമ്പ് നമുക്ക് മാഷ്രിക്, റൈറ്റ്? മാഷ്രിക്, പ്രിവിത്. മാഷ്രിക് എന്നാണ് നമ്മുടെ കൂടെ വരുന്ന ആളുടെ പേര് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നീലേഷിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ. നമ്മൾ ഒരു വീട്ടിൽ പോയില്ലേ ബർത്ത്ഡേ ഫംഗ്ഷൻ. ആ നീലേഷിൻ്റെ ഫ്രണ്ടാണ്. അപ്പം മാഷ്രിക്കാണ് നമ്മളെ ഇന്ന് ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ഒരു ഷെവർലെ സ്പാർക്കാണ്. ഏകദേശം ഒരു 1 അവർ നമുക്ക് വണ്ടി ഓടിച്ച് അങ്ങോട്ട് എത്താനുണ്ട്. മാപ്പിൽ നോക്കിയപ്പോൾ കുറച്ച് കൺട്രി സൈഡാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണമൊക്കെ ഭയങ്കര വലിയ വലിയ റോഡാണ്. നമ്മുടെ നാട്ടിലെ നാഷണൽ ഹൈവേ പോലെയാണ് ഇവിടുത്തെ മിക്ക റോഡുകളും. വളരെ ക്ലീനാണ്, അറ്റ് ദ സെയിം ടൈം വൈഡാണ്, ഭയങ്കര വൈഡാണ്, വൈഡ് റോഡ്സാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്, പല പല വളവും തിരിവൊക്കെ എടുത്തെടുത്ത ആൾ പോകുന്നുണ്ട്. നമ്മൾ ഇത്ര നേരം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോഴാണ് ഒരു ഒരു കൾട്ടിവേഷൻ കാണുന്നത് കേട്ടോ. ഒരു ഫീൽഡ് ഉണ്ട് അവിടെ. നമ്മൾ കൾട്ടിവേഷൻ കഴിഞ്ഞിട്ട് മറ്റേ ഉഴുതിട്ടേക്കാണ്. അങ്ങോട്ട് നമ്മളൊരു യൂ ടേൺ എടുത്തു കേട്ടോ. നമുക്ക് വേറെ എങ്ങോട്ടോ തിരിഞ്ഞു പോകാനുള്ള പരിപാടിയാണ്. ഈ കാണുന്നത് ഒരു എന്താ പറയുക, തണ്ണിമത്തം വിൽക്കുന്ന ഒരു ഒരു കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തർബൂസ്. അപ്പോൾ തർബൂസ് നമ്മൾ ഹിന്ദിയിലും തർബൂസ് ആണ് പറയുക. അപ്പോൾ ഇവിടെ തർബൂസ് ബൂ അല്ല പറയുന്നത്, ബൂ ആണ് പറയുന്നത്, തർബൂസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കതേ പോയിക്കൊണ്ടിരിക്കുന്നു. ലക്ഷ്മി പുറകിലിരിക്കുന്നുണ്ട്. ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെവിലി ആംഡ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അത് വരുന്നത് അക്കാഡമി ഓഫ് സയൻസസ് ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാനിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അവിടെ കുറേ സ്റ്റഡീസും ഒരു ലാബ്സ് ഉണ്ട്. അപ്പോൾ അവിടെ അങ്ങനത്തെ കാര്യങ്ങളാണ്, ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ഗൂഗിൾ മാപ്പ് പോലെ ഇവരുടെ യാൻഡെക്സ് നാവിഗേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ യാൻഡെക്സ് നമ്മുടെ ഗൂഗിൾ പോലെ തന്നെ റഷ്യൻ ഒരു സെർച്ച് എഞ്ചിൻ ആണ് കേട്ടോ. ഇതിനു മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് യാൻഡെക്സ് ടാക്സിയൊക്കെ ഇവിടെ ഉണ്ട്. യാൻഡെക്സ് ഗോ എന്നാണ് ഇതിൻ്റെ പേര്. ഗൂഗിൾ പോലെ തന്നെ റഷ്യൻ അതിൻ്റെ ഇക്വാലൻ്റാണ്, റഷ്യൻ ഇക്വാലൻ്റാണ് യാൻഡെക്സ്. അപ്പോൾ ഇവിടെയും അത് കുറേ ആൾക്കാർ സെർച്ച് എഞ്ചിനായിട്ട് യാൻഡെക്സ് ആണ് ഉപയോഗിക്കുന്നത്. മാപ്പിന് യാൻഡെക്സ്, ടാക്സിക്ക് യാൻഡെക്സ്, എല്ലാം അതാണ് ഉപയോഗിക്കുന്നത്. ഷാറുഖ് ഖാൻ. യു ലൈക്ക് എനി സോങ്സ്? അമിതാഭ് ബച്ചൻ. Yes, any Sarkhan, very okay. Okay, and, Alan, courage. And do you know any songs? Hindi songs, Indian songs? Tum hi ho, tum hi ho aashiq. Can you sing more? Give me show. നേരത്തെ യാൻഡെക്സിന്റെ കാര്യം വന്നിട്ടില്ലേ. അപ്പൊ ഈ മാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഗൂഗിൾ മാപ്പിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. കാരണം നേരത്തെ ഇവിടെ ഒരു സ്പീഡ് ക്യാമറ കണ്ടു കേട്ടോ. അപ്പൊ സ്പീഡ് ക്യാമറ വന്നപ്പോഴത്തേക്കും നോട്ടിഫിക്കേഷൻ തന്നു സ്പീഡ് ക്യാമറ ഉണ്ട്, സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞിട്ട്. അപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ് ആണ്. നല്ല അല്ലേ അത്? അതോ നമ്മുടെ നാട്ടിൽ പറ്റുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അതെ, ഇറക്കേണ്ടതാണ്. അപ്പൊ ഇതില് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മാപ്പില്. അപ്പൊ
സ്പീഡ് കൂടില്ലാന്ന് കണ്ടിട്ടായിരിക്കും അങ്ങനെ വെച്ചിട്ടായിരിക്കും പറഞ്ഞത്. കുറേ സ്പീഡ് ക്യാമറാസ് ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മുടെ ഈ ഡയറക്ഷനിൽ ഇപ്പൊ കണ്ടത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, മറ്റേ സൈഡിൽ കുറെ എണ്ണം കാണുന്നുണ്ട്. സൈഡിൽ ഒരു കോട്ടൺ കൾട്ടിവേഷൻ ഫീൽഡ് കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അപ്പൊ ഞാൻ മാർഷിക്കിന്റെ അടുത്ത് ചോദിക്കായിരുന്നു കോട്ടൺ എന്താണ് പറയാന്ന്. ഉസ്ബെക്കിലെ വൈറ്റ് ഗോൾഡ് എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇതാണ് ഗോൾഡ്. അതായത് ഉസ്ബെക്കിസ്ഥാനും സെൻട്രൽ ഏഷ്യനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ കോട്ടൺ. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്ത മാത്രമല്ല, ഈ കൺട്രീനെയൊക്കെ ഒരുപാട് നശിപ്പിച്ചതും ഈ കോട്ടൺ ആണ്. കാരണം റഷ്യക്കാർ ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവരെ എന്താ പറയുക, നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ച പോലെ ഇവിടെ വന്നത്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇവിടെ കോട്ടൺ നന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, നല്ല സൺലൈറ്റ് ഉണ്ട്, ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇവരുടെ കുറേ വാട്ടർ റിസോഴ്സസും നശിച്ചു പോയിട്ടുണ്ട് ഈ കോട്ടൺ കൾട്ടിവേഷന്. കാരണം കോട്ടണിന് ഒരുപാട് വെള്ളം വേണം, അപ്പോൾ അതുകൊണ്ടൊക്കെ ഇതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വണ്ടി നിർത്തിയത്. പെട്ടെന്ന് കോട്ടൺ ഞാൻ ചോദിച്ചു ഇത് എന്താണ് കൾട്ടിവേഷൻ, അപ്പോഴാണ് ആൾ പറഞ്ഞത് കോട്ടൺ ഫീൽഡാണ്. എല്ലാം കൊണ്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടെ കുരുമുളക് പോലെ തന്നെയാണ് ഇവർക്ക് കോട്ടൺ. നാട്ടിലത്തെ വില്ലേജ് സൈഡിലേക്ക് പോകുമ്പോൾ വൈക്കോലുകൾ കാണാറില്ലേ, ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ കൺട്രി സൈഡിലേക്ക് വന്നപ്പോഴും. ഹഷാക്ക് എന്നാണ് കേട്ടോ ഒരു വൈക്കോൽ എന്ന് പറയുന്നത്. കുതിരയ്ക്കും ഷീപ്പിനും ഒക്കെ കഴിക്കാൻ കൊടുക്കുന്നതാണ് ഇവിടെ ഈ ചേട്ടൻ പറഞ്ഞു തന്നത് ഞങ്ങളുടെ അടുത്ത്. ഈ മാപ്പ് നമ്മളെ വേറൊരു വഴി കൂടെ കൊണ്ടുപോയതാണ് കേട്ടോ. ശരിക്കും വഴി നല്ല വഴിയായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു മണ്ണിട്ട വഴി കൂടെയാണ് നമ്മൾ വന്നത് ഇത്ര നേരം. അതാണ് ഇങ്ങനെ വഴിയൊക്കെ ചോദിച്ചിട്ടാണ് ഇവർ വന്നത് കേട്ടോ. അവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽക്കണ്ടായിരുന്നു. ആ ഓക്കെ, ഇപ്പം ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ നമുക്ക് സിറ്റിയുടെ, അല്ലെങ്കിൽ ആ ടൗണിൻ്റെ താഴത്തെ. ആ യാ യു കെൻ സ്റ്റോപ്പ്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്കൊന്ന് നിർത്തി കാണാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണ് നിർത്താൻ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഒരാളെങ്ങനെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്താൻ പറയാത്തത്. ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സ്ഥലം കണ്ടപ്പോൾ നിർത്തണമെന്നും കാഴ്ചകൾ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ ഈ സോളാർ ഫർണസിൻ്റെ അടിപൊളി ഒരു വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ്, നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് പോകേണ്ടത്. എത്തി രസാലേ കാണാൻ, മറ്റേ കാശ്മീർ വാലിയൊക്കെ കാണുന്ന പോലെ. ശരിക്കും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ അതെ, ആ കാണുന്ന സൈറ്റിലാണ് നമ്മൾ വന്ന ടൗൺ കേട്ടോ, പാർക്കൻ്റ് എന്ന് പറഞ്ഞ ടൗൺ. ഈ കാണുന്നതൊക്കെ ജാർഖണ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, നിറച്ച് കൾട്ടിവേഷൻ ഉണ്ട്, ദൂരെയൊക്കെ നമുക്ക് കുറേ കൾട്ടിവേഷൻ കാണാം, വലിയൊരു മല കാണാം, പിന്നെ കുറേ വീടുകളുണ്ട്, നല്ല നല്ലൊരു എന്താ പറയുക പച്ചപ്പ്, പച്ചപ്പിൻ്റെ ഇടയിൽ കുറേ വീടുകൾ അങ്ങനെയായിട്ടാണ് കാണുന്നത്. കുറച്ചും കൂടി ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നല്ല കൾട്ടിവേഷനും, ഇങ്ങനെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പരന്ന പുൽമേട് പോലെ കിടക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇതിൽ നിൽക്കുമ്പോൾ ആലോചിക്കായിരുന്നു, ഇവിടെ ഇത്രയും എന്താ പറയുക ഹെവിലി മിലിറ്ററൈസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ആൾക്കാരുടെയൊക്കെ കാര്യം കുറച്ച് കഷ്ടത്തിലായിരുന്നല്ലോ. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ആ സമയത്ത് ഏകദേശം 1500 സോവിയറ്റ് വർക്കേഴ്സാണ് ഇവിടെ ഈ ഒരു ഫെസിലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സീക്രട്ടീവ് ആയിട്ടുള്ളൊരു മിഷനായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടുത്തെ ആൾക്കാർ ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാഴ്ചകളൊക്കെ കണ്ടു, അപ്പം അതൊക്കെ തിരിച്ചു കയറുകയാണ്. നല്ല കിണ്ണം കാച്ചി വെയിലാണ് കേട്ടോ. ഞങ്ങൾ ഈ ഫെസിലിറ്റിയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 50,000 സോമാണ് അതിൻ്റെ ഒരു എൻട്രി ഫീ ഉണ്ട്. ഏകദേശം ഒരു 360 രൂപയുടെ അടുത്ത് എന്തോ അങ്ങനെ എന്തോ വരും കേട്ടോ, 360-400 രൂപയുടെ അടുത്ത് വരും. അപ്പോൾ അതാൾക്ക് കൊടുത്തു, റെസീറ്റും കാര്യങ്ങളൊന്നും തന്നില്ല. നമുക്കിത് എവിടെ ആ സോളാർ ഫർണസിൻ്റെ ആ മിററ്സൊക്കെ കാണുന്നുണ്ട് അവിടെ. അപ്പോൾ ആൾ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. ഹുഷ് കെലിബ്സിസ് എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്ന് മനസ്സിലാണല്ലോ. പക്ഷെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്, ചെറിയൊരു ഗാർഡൻ, ഒരു ഒരു സോവിയറ്റ് ടൈപ്പ് ഓഫ് എന്താ പറയുക കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ്. ഒബിയസ്ലി അത് അവർ പണിതാണ്, അതുകൊണ്ട് അതുപോലെ തന്നെ ഇരിക്കും. ഓക്കെ ഓക്കെ ആ ഓക്കെ ബൈ. അപ്പം ആൾ വരുന്നില്ല, ആളവിടെ കാറിലിരിക്കാം. ഉറക്കം വരുന്നു, ഉറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആളവിടെ ഇരുന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു, ഞങ്ങൾ ഉറങ്ങാമെന്ന് പറയണ്ടേ, ഞങ്ങൾ ഇതേപോലെ അതൊക്കെ അകത്തേക്ക് കയറണമെന്ന് വിചാരിക്കാം.
ഞങ്ങൾ ആദ്യം കയറി വന്നേക്കുന്നത് ഒരു മ്യൂസിയം പോലത്തെ ഒരു ഹാളിലേക്കാണ് കേട്ടോ. വലിയ ഹാളാണ്, പക്ഷെ അങ്ങനെ ഫുൾ ഫീൽഡ് ഒന്നും അല്ല. കുറച്ച് സാധനങ്ങൾ ഡിസ്പ്ലേക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഒരു എഞ്ചിനീയർ സാറിനെ പരിചയപ്പെട്ടു. ഇവിടുത്തെ എഞ്ചിനീയറാണ്. ആൾക്ക് ആളുടെ വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാഞ്ഞത്. അപ്പോൾ ആൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ ആൾ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഈ ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ വലിയൊരു ഷാങ്ക്ലെയറാണ് കേട്ടോ. ഏകദേശം 3 ടൺ വരുന്ന ഒരു ഷാങ്ക്ലെയറാണ്. അപ്പോൾ ഈ എഞ്ചിനീയർ സാർ നമുക്ക് പറഞ്ഞു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷാങ്ക്ലെയർ കാണിക്കുന്നത് സോളാർ സിസ്റ്റത്തിനെയാണ്. അപ്പോൾ ഈ ഹാളിൽ നിലത്തിട്ടിരിക്കുന്ന ടൈല് ഒരു ബ്ലൂ കളർ, അതായത് ഒരു കോസ്മോ അതിനെ സൂചിപ്പിക്കുന്ന പോലെയാണ് ഇവിടുത്തെ കോസ്മിക്കിനെ സൂചിപ്പിക്കുന്ന പോലെയാണ് ഇവിടുത്തെ ബ്ലൂ ടൈൽസ് കൊടുത്തിരിക്കുന്നത്. ഷാങ്ക്ലെയറിൻ്റെ 2 സൈഡിലായിട്ട് മിറേഴ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഷാങ്ക്ലെയറിൻ്റെ പല പല റിഫ്ലക്ഷൻസ് ആയിട്ട് ഇൻഫിനിറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ഇൻഫിനിറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഈ ഷാൻഡ്ലിയർ മൊത്തമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ഗ്ലാസ് കൊണ്ടും മെറ്റൽ ഫ്രെയിം കൊണ്ടുമാണ് കേട്ടോ. ഇതിൻ്റെ നടുവിൽ കാണിക്കുന്നത് സണ്ണിനെയാണ് സൂചിപ്പിക്കുന്നത്, ഏറ്റവും മുകളിലുള്ള എർത്ത്, പിന്നെ ഇത് മാർസും, പിന്നെ ഇടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു പ്ലാനറ്റ്സ് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അത്രയും അതിൻ്റെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് സൂം ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് മൊത്തം ഗ്ലാസ്സാണ്, നല്ല ഹാർഡായിട്ടുള്ള തിക്കായിട്ടുള്ള ഗ്ലാസ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ 3-3.5 ടണ്ണൊക്കെ വെയിറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് രാത്രി ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും, പക്ഷെ ഇപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് ലൈറ്റ് ഇടാൻ പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇവിടെ ചെറിയൊരു, ഇപ്പോൾ ഈ മൊത്തം ഈ സോളാർ ഫർണസിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇവിടുത്തെ മൗണ്ടൻ സ്ലോപ്പും കാര്യങ്ങളൊക്കെ, ഇവരുടെ ബിൽഡിങ്സ്, വലിയ ഫർണസ്, ഇതാണ് നമ്മൾ ആ മെയിൻ റോഡിൽ നിർത്തിയപ്പോൾ ബാക്ക് ഭാഗം കണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇങ്ങനത്തെ മിറേഴ്സ് ഇവിടെയുണ്ട്. ഈ മിറേഴ്സിൽ നിന്ന് സൂര്യൻ്റെ ലൈറ്റ് അടിച്ചിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് ഈ വലിയ എന്താ പറയുക ബർണറിലേക്ക് വന്ന് അതിന്ന് അതിൻ്റെ ഫോക്കൽ പോയിൻ്റാണ് ഇത്. ഇവിടെയാണ് വരിക കേട്ടോ, ഇവിടെയാണ് അതിൻ്റെ ഫോക്കൽ പോയിൻ്റ് വരിക. ഇവിടെ വെച്ചിട്ടാണ് ഇവർ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ബേസിക്കലി ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് റോക്കറ്റ്, നമ്മളിപ്പോൾ റോക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഷട്ടിലൊക്കെ തിരിച്ച് ഭൂമിയിലേക്ക്, ഇപ്പോൾ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഭൂമിയിലേക്ക് തിരിച്ച് വരുമ്പോൾ ഇതിൻ്റെ സർഫസിലുണ്ടാവുന്ന ഹീറ്റല്ലേ, ആ ഹീറ്റിനെ കുറിച്ച് പഠിക്കലാണ് ഇപ്പോൾ ഇത് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ഇതിൻ്റെ ലാബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിലൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തേക്കുന്നത് ഇംഗ്ലീഷ് കഫേയാണ്. വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ ട്രെയിനിങ് ഹബ്ബാണ് ഇംഗ്ലീഷ് കഫേ. അപ്പോൾ നിങ്ങളുടെ പ്രായമോ നിങ്ങളുടെ യോഗ്യത ഒന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ട് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിൽ ഇരുന്നിട്ട് എപ്പോൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാം വാട്സപ്പിലൂടെ. ഓരോ ആൾക്കാർക്കും ഇംഗ്ലീഷിൻ്റെ പരിജ്ഞാനം ഓരോ ലെവലിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചിലവർക്ക് കുറേ അറിയണമെങ്കിൽ ചിലവർക്ക് കുറച്ച് അറിയണ്ടാവുള്ളൂ. അപ്പോൾ ഓരോരുത്തരെ ടെസ്റ്റിൻ്റെ ബേസിസിൽ പല കാറ്റഗറി, ട്രീ ലെവൽ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്, അങ്ങനെ പല ലെവലിലാക്കി തിരിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതുകൂടാതെ ഇംഗ്ലീഷ് കഫേയുടെ വേറൊരു പ്രത്യേകത, കോഴ്സ് എടുക്കുന്ന എല്ലാവർക്കും ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും. രാവിലെ 9 മണി തൊട്ടിട്ട് രാത്രി 11 മണിയുടെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സ്പീക്കിംഗ് ആക്ടിവിറ്റി, കോളിംഗ് ആക്ടിവിറ്റി, അങ്ങനെ പല ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും നിങ്ങളെ ഇംഗ്ലീഷ് അവർ പഠിപ്പിക്കുന്നത്. 2 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, 6 മാസം നിങ്ങൾ വരെ സമയമുണ്ട്. അതിപ്പോൾ വലിയ ആൾക്കാർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ ഇംഗ്ലീഷ് കഫേ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 40 ദിവസത്തിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കോളിംഗ് ആക്ടിവിറ്റി, സ്പീക്കിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഒരു ട്രെയിനർ ഉണ്ടാവും, രാവിലെ 9 തൊട്ട് 11 മണി വരെ അവരായിട്ട് സംസാരിക്കാം, അങ്ങനെ പഠിക്കാം കുട്ടികൾക്ക്. ഇനിയിപ്പോൾ കുട്ടികളാണ് അവരുടെ എന്താ പഠിപ്പ് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാരൻസ് ടീച്ചേഴ്സ് മീറ്റ് ഒക്കെ ഉണ്ട്, പിന്നെ ക്ലാസ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കുട്ടികളുടെ പഠിപ്പും ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഇതിനൊരു ചെറിയ കോഴ്സ് ഫീ ഉണ്ട്. കോഴ്സ് ഫീ ഒക്കെ അറിയാൻ നിങ്ങൾ ഇംഗ്ലീഷ് കഫേനെ തന്നെ കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ വാട്സപ്പ് നമ്പറിൻ്റെ ലിങ്ക് ഉണ്ട്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ കമൻറ്റിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടുന്നുണ്ട്, അതും ക്ലിക്ക് ചെയ്ത് നോക്കി കയറി അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങളിത് വരുന്നതിന് മുമ്പ് വായിക്കുമ്പോൾ കാണുന്ന ഫോട്ടോയിലുള്ള പോലെയേ അല്ല കേട്ടോ, ഭയങ്കര വലുതാണ്. ശരിക്കും താജ്മഹലിലൊക്കെ നമ്മൾ താജ്മഹലിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴും ആദ്യമായിട്ട് പോകുമ്പോൾ ഈ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ട് താജ്മഹൽ അടുത്ത് പോയി കാണുമ്പോൾ എന്തോ വലിയ സാധനമാണ്, നമുക്ക് ഫോട്ടോയിൽ കാണുന്നേക്കാളൊക്കെ എത്രയോ വലുതാണ്. അപ്പോൾ നമ്മളിതേ ഈ മെയിൻ സമ്പത്ത് കോംപ്ലക്സിൻ്റെ നടുവിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ മിറേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് 63 മിറേഴ്സ് ഉണ്ട് കേട്ടോ. അതിന് ഹീലിയോസ്റ്റാറ്റ്സ് എന്നാണ് ഇതിന് പറയുന്നത്, ഫ്ലാറ്റ് മിറേഴ്സ് ആണ്. അപ്പോൾ ഈ മിററിൽ സൂര്യൻ്റെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് അത് കോൺസെൻട്രേറ്റർ ആണ്. അപ്പോൾ പാരബോളിക് കോൺസെൻട്രേറ്ററിലേക്ക് അടിക്കുന്നു.
അതിൽ നിന്ന് എന്താ പറയുക, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഈ ലൈറ്റിനെ ഒക്കെ കൂടി കോൺസെൻട്രേറ്റ്. നമ്മൾ ഈ ലെൻസ് ഉപയോഗിച്ചിട്ട് പണ്ട് പേപ്പർ കത്തിക്കുക അല്ലെങ്കിൽ ഓരോന്നൊക്കെ കത്തിച്ച് എക്സ്പെരിമെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിൽ, അതേ സംഭവം തന്നെയാണ് ഇവിടെ നടക്കണേ. അതിൻ്റെ നടുവ് കൂടെ ഞങ്ങൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം പോയിട്ട് ഈ ഫ്ലാറ്റ് മിറേഴ്സ് കാണാം കേട്ടോ. അപ്പോൾ ഈ ഫ്ലാറ്റ് മിറേഴ്സ് വെറുതെ ഇതൊരു മിററായിട്ട് നിൽക്കുകയല്ല, ഇതിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസിലും ഇത് തിരിയാൻ പറ്റും. അപ്പോൾ ഇത് സെൻസേഴ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സൂര്യനെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പം അത് വർക്കിംഗ് അല്ല, ഇപ്പം അത് ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. പക്ഷേ ഇത് സൂര്യനെ ഫേസ് ചെയ്തിട്ട് സൂര്യൻ നീങ്ങുന്നതനുസരിച്ച് അതിൻ്റെ സെൻസേഴ്സ് ഉപയോഗിച്ച് അത് നീങ്ങി സൂര്യനെ ഫോളോ ചെയ്തിട്ട് ലൈറ്റിനെ ഡയറക്റ്റായിട്ട് ആ പാരബോളിക് സർഫസിലേക്ക് അടിക്കും. ഈ എൻ്റയർ സ്ട്രക്ചർ പണിതേക്കുന്നുണ്ടല്ലോ ഒരു കുന്നിലാണ് കേട്ടോ. ഒരു കുന്നും അതിൻ്റെ ചെരിവൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ടോപ്പോഗ്രാഫിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിതേക്കുന്നത്. അതിപ്പോൾ ഇങ്ങോട്ട് മുകളിലേക്ക് ഒരു കയറ്റം പോലെയാണ്. അപ്പോൾ ഈ ഹാലോസ്റ്റാറ്റ് ഗ്ലാസ്സുകൾ ഇതിങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഏകദേശം 63 കേട്ടോ, ഏകദേശം എല്ലാ 63 ഹാലോസ്റ്റാറ്റ് ഗ്ലാസ്സുകൾ ഉണ്ടെന്നാണ് നമുക്കവിടെ എഴുതി വെച്ച് കണ്ടത് കേട്ടോ. അപ്പോൾ ഓരോ ഹാലോസ്റ്റാറ്റ് ഗ്ലാസ്സും ചെറിയ ചെറിയ മിറേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. ഗ്ലാസ് അല്ല കേട്ടോ, ഹാലോസ്റ്റാറ്റ് മിറേഴ്സ്, ചെറിയ ചെറിയ മിറേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണ. ഏകദേശം ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ചെസ് ബോർഡിൻ്റെ ഒക്കെ സൈസിൽ അങ്ങനെ ഒരു ഒരു ഫ്ലാറ്റ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 195 ചെറിയ ചെറിയ ഇങ്ങനത്തെ സ്ക്വയേഴ്സാണ് കേട്ടോ. ഈ ചെസ് ബോർഡിൻ്റെ സ്ക്വയേഴ്സ് പോലത്തെ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഇതിലടിക്കുന്ന സൂര്യലക്ഷ്മി സൂര്യരശ്മി ഇവിടുന്ന് നേരെ റിഫ്ലക്ട് ചെയ്ത് അവിടേക്ക് എത്തുന്നു കേട്ടോ. 1980s സോവിയറ്റ് യൂണിയൻ ഈ ഒരു കോംപ്ലക്സ് പണിയുന്നത് കേട്ടോ. അപ്പോൾ അവർ ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ, ഇവിടെ കൊല്ലത്തിൽ 270 സൺലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസർച്ച് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ സൺലൈറ്റ് അത്രയും വേണമല്ലോ. അതുകൊണ്ടാണ് ഇവിടെ അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സൺലൈറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന വേറൊരു കാര്യം സമ്മേഴ്സിലാണ് കൂടുതൽ ഹീറ്റ് ഇത് ജനറേറ്റ് ചെയ്യാന്നാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, വിൻറ്റേഴ്സിലാണ് ആക്ച്വലി കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം വിൻ്റർ ടൈമിൽ അറ്റ്മോസ്ഫിയറിൽ ഡസ്റ്റും പൊല്യൂഷനൊക്കെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ സൺലൈറ്റ് കൂടുതൽ കിട്ടും, ഹെൻസ് നമുക്ക് ഇതിന് എന്താ പറയുക ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലക്ഷ്മി നേരത്തെ പറഞ്ഞില്ലേ 1980s ഈ കോംപ്ലക്സ് ഇവിടെ പണിയണമെന്ന്. പക്ഷേ 1960s 1970s തൊട്ട് സോവിയറ്റ് യൂണിയൻ ഇതിവിടെ പണിയാൻ ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയത്താണ് ഈ സ്പേസ് റേസ് നടക്കണം. അമേരിക്കയ്ക്ക് ആദ്യം സ്പേസിൽ പോകണം, റഷ്യയ്ക്ക് ആദ്യം സ്പേസിൽ പോകണം. അപ്പോൾ അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ നടക്കണം ആ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഈ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനൊരു സംഭവം ഇവിടെ പണിയാൻ ആലോചിച്ചത്. അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ മ്യൂസിയത്തിൻ്റെ അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സ്പേസിൽ നിന്ന് നമ്മുടെ എന്താ പറയുക സ്പേസ് ഷട്ടിലോ എന്താണെന്ന് വെച്ചാൽ ഈ പ്ലെയിനോ എന്താണെന്ന് വെച്ചാൽ അത് പുറത്ത് അതായത് നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ സർഫസിൽ എക്സ്റ്റെൻസീവ് ആയിട്ട് ഹീറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം 1200-1300 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അതിൻ്റെ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത് അതായത് ഈ സ്പേസ് ഷട്ടിലെ അതിൻ്റെ സർഫസ് കവർ ചെയ്തേക്കുന്നത് ഒരു സിറാമിക് പോലത്തെ സിറാമിക് ടൈൽ നമ്മുടെ അവിടുത്തെ ടൈൽ അല്ല കേട്ടോ. അതായത് ബുദ്ധിയുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സിറാമിക് ടൈൽസ് വെച്ചിട്ടാണ് ഇതിൻ്റെ സർഫസ് കവർ ചെയ്യണത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഒരു ഒരു സിറാമിക് ബ്രിക്കാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ അവിടെ കണ്ട പാരബോളിക് വലിയ സ്ട്രക്ചറിലെ അതിനെ സൂചിപ്പിക്കുന്ന ചെറിയൊരു ഒരു ഒരു മോഡലാണ് ഈ കാണുന്ന മിറർ. പിന്നെ നമ്മളിവിടെ കാണുന്ന വലിയ വലിയ ഹീലിയോസ്റ്റാറ്റ് മിററിനെ സൂചിപ്പിക്കുന്നതാണ് ആ കാണുന്ന ചെറിയ മിറർ കേട്ടോ. അപ്പോൾ ഈ ഒരു ഈ രണ്ട് മിററേഴ്സ് യൂസ് ചെയ്തിട്ട് ചൂടാക്കി മെൽറ്റ് ചെയ്താണ് ഈ ബ്രിക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള സിലിക്കൺ പാർട്ടിക്കിൾസ് മെൽറ്റ് ചെയ്ത് ഗ്ലാസ് പോലെ അയക്കുകയാണ്. അതായത് ഇങ്ങനെ ഉരുകി ശരിക്കും ഗ്ലാസ് പോലെ അയക്കുകയാണ്. അപ്പോൾ ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഇവിടെ നിൽക്കുമ്പോഴല്ലോ ഒരു വല്ലാത്ത ഫീലിംഗ് ആണ്. ഞങ്ങളുടെ ഒരു ഡബിൾ സൈസിലാണ് ഞങ്ങളെ തന്നെ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. എന്തോ ഒരു 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 വല്ലാത്ത ഫീലിംഗ്, ഒരു തല കറങ്ങണമൊക്കെ പോലെ തോന്നുന്നു അല്ലേ. ഇതാണ് ലക്ഷ്മിയുടെ ശരിക്കുള്ള രൂപ വലിപ്പം. ഇവിടെ ലക്ഷ്മി ഭയങ്കര വലുതായിട്ട് ഇത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നറിയില്ല. ഇത് കൂടാണ്ടല്ലോ നമുക്ക് ആ ഭാഗത്ത് നമ്മുടെ റിഫ്ലക്ഷൻ കാണാം കേട്ടോ. അപ്പോൾ അതിൽ എൻ്റെ സൈഡിൽ നിൽക്കുന്ന ലക്ഷ്മിയുടെ വലുപ്പം നോക്ക്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ജാർഖണ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിൻ്റെ ഒരു ഭാഗം കാണിച്ചു തന്നല്ലേ. അപ്പോൾ ഈ കോംപ്ലക്സിൽ നിന്നിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ആ വില്ലേജ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൂരെ കാണുമ്പോൾ നല്ല പച്ചപ്പാണ്. അപ്പോൾ അവിടുത്തെ ഗ്രേറ്റ് ഫീൽഡ് ആണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതൊക്കെ. അയ്യോ ഇവിടെ ഒരു പട്ടിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ.
ഈ ഉസ്ബെക്കിസ്ഥാനിലുണ്ടല്ലോ ഞങ്ങൾ വന്നത്, പിന്നെ ഇവിടുത്തെ ഡോഗ്സ് ഒന്നും അത്ര ഫ്രണ്ട്ലി അല്ല, ആൾക്കാർ അങ്ങനെ ഭക്ഷണം ഒന്നും കൊടുത്തതിന് ശീലമില്ല, അപ്പൊ ഡോഗ്സ് അത്ര ഫ്രണ്ട്ലി അല്ല. അങ്ങനെ കാണുമ്പോ വാലാട്ടലൊക്കെ കുറവല്ല, പട്ടികൾക്ക് പേടിയാണ് നമ്മളെ. അതെ, അപ്പൊ ഇവിടെ ഒരാള് പേടിയൊന്നും ഇല്ലാണ്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ വരുന്നുണ്ട്. ഇവിടുന്ന് ഈ കയറ്റം മുകളിലേക്ക് ഞങ്ങൾ കയറി പോവാം കേട്ടോ. പോയിട്ട് മുകളിലത്തെ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, നല്ല വെയിലാണ്. അപ്പോൾ ഈ ചൂട്ടത്ത് ഞങ്ങൾ അവിടെ വരെ കയറുന്നില്ല. പകരമുണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഗ്ലാസ്സൊക്കെ ഈസി ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇനി ചൂടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ നമ്മളിവിടെ കണ്ട സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ, അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് പതുക്കെ അതിൻ്റെ അത്തേക്ക് ഒന്ന് കയറാം. കൈയൊക്കെ പൊള്ളിപ്പോവോ കരിഞ്ഞു പോവോ എന്നറിയില്ല, നോക്കി നോക്കാം. നമുക്ക് ആ പുകയുടെ ഇടയിൽ അതിൻ്റെ ഫോക്കൽ പോയിന്റ് കാണാം അല്ലേ. നിന്റെ ഭർത്താവ് ജീവനോടെ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോ നമ്മുടെ ആൽബിൻ ഓൺ ദ റോഡ് അല്ലേ, അപ്പൊ ആൽബിൻ നമുക്കൊരു കമന്റ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു.